ആകാശവാണി കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ യോഗ പ്രതീക്ഷയുടെ കിരണവും കവചവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനതല യോഗ ദിനാചരണം രാവിലെ എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് മെൽ പ്രായക്കാരായ എല്ലാവർക്കും സൗജന്യ കോവിഡ് വാക്സിൻ നൽകുന്ന പുതിയ ഘട്ടം ഇന്ന് ആരംഭിക്കും കോഴിക്കോട് രാമനാട്ടുകരയ്ക്കടുത്ത് പുലർച്ചെ വാഹനാപകടം അഞ്ച് പേർ മരിച്ചതായി റിപ്പോർട്ട് യൂറോകപ്പ് ഫുട്ബോളിൽ ഇറ്റലിക്കും സ്വിറ്റ്സർലൻഡിനും വിജയം ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡ് രണ്ട് വിക്കറ്റിന് വാർത്തകൾ വിശദമായി കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ യോഗ പ്രതീക്ഷയുടെ കിരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു कोविड निद्रे का आज जब पूरा विश्व कोरोना महामारी का मुकाबला कर रहा है तो योग उम्मीद के किरण भी बना हुआ है दो वर्ष से दुनिया भर के देशों में और भारत में भले ही बड़ा सार्वजनिक कार्यक्रम आयोजित नहीं हुआ हो लेकिन योग दिवस के प्रति उत्साह जरा भी कम नहीं हुआ है कोरोना के बावजूद इस बार की योग दिवस की थीम योगा फॉर वेलनेस ने करोड़ों लोगों में योग के प्रति उत्साह को और भी बढ़ाया है शारीरिक शेषी रोगते रोग योग सहायक माना ദീർഘായുസിന്റെയും ആത്മബലത്തിന്റെയും ശക്തി കൂടിയാണ് യോഗ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മനോബലം വർദ്ധിപ്പിക്കാനും പര്യാപ്തമായ യോഗ എല്ലാവരും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു അല്പം മുമ്പ് അന്തർദേശീയ യോഗാ ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി യോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് രാവിലെ എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരിക്കും ചടങ്ങിൽ ആയുർവേദാചാര്യൻ ഡോക്ടർ പി കെ വാര്യരെ സംസ്ഥാന ആയുഷ് വകുപ്പ് ആദരിക്കും വീട്ടിൽ കഴിയാം യോഗയ്ക്കൊപ്പം എന്നതാണ് ഈ വർഷത്തെ സംസ്ഥാനതല ദിനാചരണ സന്ദേശം ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് യോഗത്തോൺ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യോഗാ സെഷൻ ആയുർ യോഗ പദ്ധതി എന്നിവ നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്ജ് അറിയിച്ചു വിക്ടേഴ്സ് ചാനൽ വഴി ഇന്നു മുതൽ മൂന്ന് ദിവസം രാവിലെ എട്ടരയ്ക്കും രാത്രി ഒൻപതിനും വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യോഗ പരിപാടികൾ സംപ്രേഷണം ചെയ്യും തൃശൂരിൽ യോഗാ ദിനാചരണം രാവിലെ എട്ടിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ദീൻദയാൽ സ്മൃതി മന്ദിരത്തിലാണ് പരിപാടി യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്ര കേരളത്തിലും ലക്ഷദ്വീപിലും മാഹിയിലും യൂത്ത് ക്ലബ്ബ് അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ച് യോഗ പരിശീലനവും ഓൺലൈൻ മത്സരങ്ങളും സംഘടിപ്പിക്കും പ്രവർത്തകരും കുടുംബാംഗങ്ങളും വീടുകളിലായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന് കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ കുഞ്ഞഹമ്മദ് അറിയിച്ചു യോഗ ദിനത്തോടനുബന്ധിച്ച് ഫിലിംസ് ഡിവിഷൻ സെലിബ്രിറ്റി സ്പീക്ക് എന്ന പേരിൽ ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഫിലിംസ് ഡിവിഷൻ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും ചിത്രങ്ങൾ കാണാം യോഗ സൌഖ്യത്തിന് എന്ന സന്ദേശം നൽകുന്ന ചിത്രങ്ങളായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത് പതിനെട്ടിന് മേൽ പ്രായക്കാരായ എല്ലാവർക്കും സൌജന്യമായി കോവിഡ് വാക്സിൻ നൽകുന്ന പുതിയ ഘട്ടം ഇന്നാരംഭിക്കും ഗവൺമെന്റ് ആശുപത്രികൾ വഴി സൌജന്യ കോവിഡ് വാക്സിൻ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് നിലവിൽ വരുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് സൌജന്യമായി നൽകുമെന്ന പ്രഖ്യാപനം ഈ മാസം ഏഴിനാണ് പ്രധാനമന്ത്രി നടത്തിയത് ശേഷിക്കുന്ന ശതമാനം വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് മരുന്ന് ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് വാങ്ങി വിതരണം ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് വാക്സിന് ഗവൺമെന്റ് നിശ്ചയിച്ച വിലയ്ക്ക് പുറമെ രൂപ സർവീസ് ചാർജ് മാത്രമേ സ്വകാര്യ ആശുപത്രികൾക്ക് ഈടാക്കാനാവൂ സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യം നിരീക്ഷിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും സൌജന്യ വാക്സിൻ നൽകുന്നതുവഴി നേരത്തെ വാക്സിൻ യജ്ഞത്തിന് അനുവദിച്ച മുപ്പത്തി അയ്യായിരം കോടി രൂപയ്ക്ക് പുറമെ പതിനയ്യായിരം കോടി രൂപ കൂടി നടപ്പ് നടപ്പുവർഷം വേണ്ടിവരുമെന്നാണ് സംസ്ഥാനത്ത് ഇന്നലെ പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തരായി പന്ത്രീത്തിനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ തിരുവനന്തപുരത്ത് എറണാകുളം കൊല്ലം മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ പുതിയ രോഗികളുണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ പന്തിരായിരത്തി അറുപതായി കൊറോണ വൈറസിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദത്തിനെതിരെ കോവാക്സിന്റെ കാര്യക്ഷമത പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനവിധേയമാക്കുമെന്ന് ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ പ്രതിജ്ഞ യാദവ് അറിയിച്ചു ഇതിനായി പുതിയ വൈറസ് വകഭേദത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ യാദവ് അറിയിച്ചു സ്വയം പര്യാപ്ത ഭാരതം എന്ന ആശയം ഇന്ത്യൻ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഒപ്പം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തദ്ദേശീയമായി നിർമ്മിക്കുന്നവ ഉപയോഗിക്കാനും ലക്ഷ്യമിടുന്നതാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു അടുത്ത അഞ്ച് വർഷം കൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അഞ്ച് ട്രില്യൺ ഡോളറിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ ഇന്ത്യ പദ്ധതി നടപ്പാക്കുന്നതെന്നും നിതിൻ ഗഡ്കരി ഡൽഹിയിൽ പറഞ്ഞു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം കോഴിക്കോട് രാമനാട്ടുകരയിൽ പുലർച്ചെ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ട് എയർപോർട്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന എസ് യു ബി കാറും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല രാമനാട്ടുകര വൈദ്യരങ്ങാടി വളവിലായിരുന്നു പുലർച്ചെ നാലേ മുക്കാലോടെ അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ് ഒറ്റപ്പാലം രജിസ്ട്രേഷനോട് കൂടിയതാണ് അപകടത്തിൽപ്പെട്ട വാഹനം കെ എസ് ആർ ടി സിയുടെ ആദ്യ ഹരിത ഇന്ധന ബസ് സർവീസ് ഇന്നാരംഭിക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ആദ്യ സർവീസ് ഉച്ചയ്ക്ക് മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ദ്രവീകൃത പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന വാഹനം എയർ കണ്ടീഷൻ കൂടിയതാണ് മുതൽ തിരുവനന്തപുരം എറണാകുളം എറണാകുളം കോഴിക്കോട് റൂട്ടുകളിലും സർവീസ് ഉണ്ടായിരിക്കും ഡീസൽ ബസുകളെ എൽഎൻ ജിയിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് കെഎസ്ആർടിസി ശമ്പള പരിഷ്കരണ ചർച്ച ഇന്ന് മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിൽ സംഘടനാ പ്രതിനിധികളും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും രണ്ടായിരത്തി പത്തിനുശേഷം ഇതാദ്യമായാണ് കെഎസ്ആർടിസിയിലെ ശമ്പള പരിഷ്കരണ ചർച്ച നടക്കുന്നത് യൂറോ കപ്പ് ഫുട്ബോളിൽ ഇറ്റലിക്കും സ്വിറ്റ്സർലൻഡിനും വിജയം ഗ്രൂപ്പ് എയിൽ ഇറ്റലി മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് വെയിൽസിനെ തോൽപ്പിച്ചത് മറ്റൊരു മത്സരത്തിൽ തുർക്കിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് സ്വിറ്റ്സർലൻഡ് കീഴടക്കി ഇന്ന് ഉക്രൈൻ ഓസ്ട്രിയയെയും നോർത്ത് മാസിഡോണിയ ഹോളണ്ടിനെയും റഷ്യ ഡെൻമാർക്കിനെയും ഫിൻലാൻഡ് ബെൽജിയത്തെയും നേരിടും ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മൂന്നാം ദിവസമായ ഇന്നലെ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയൊന്ന് റൺസ് എടുത്തു സദാംൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എടുത്തിരുന്നു ഇന്ധന വിലവർധനയ്ക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി സംസ്ഥാന വ്യാപകമായി ഇന്ന് ചക്രസ്തംഭന സമരം നടത്തും രാവിലെ പതിനൊന്ന് മുതൽ പതിനഞ്ച് മിനിറ്റ് വാഹനം റോഡുകളിൽ നിർത്തിയിട്ടാണ് സമരം അസമിൽ രണ്ടിലേറെ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ക്ഷേമപദ്ധതി ആനുകൂല്യങ്ങളോ ജോലിയോ ലഭിക്കാൻ അവകാശമില്ലെന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ പ്രഖ്യാപനത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ അപലപിച്ചു കഴിഞ്ഞ ജനുവരി ഒന്നു മുതൽ പൂർവ്വകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയ ജനസംഖ്യാ വനിതാ ശാക്തീകരണ നയത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായി കൊല്ലം ജില്ലയിലെ പെരുങ്ങുളത്തെ പ്രഖ്യാപിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി വൈകിട്ട് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക രേഖ കൈമാറും ബാപ്പുജി സ്മാരക ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായാണ് പെരുങ്ങുളത്തിന് ഈ ബഹുമതി ലഭിച്ചത് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുസ്തകക്കൂടുകൾ സ്ഥാപിച്ചും പ്രളയകാലത്ത് പഠന സാമഗ്രികൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ എഴുതി നൽകിയും ഗ്രന്ഥശാല മാതൃകയായി മാറിയിരുന്നു രാജ്യത്തെ മികച്ച ഇ ഗവേണൻസ് പദ്ധതികൾക്ക് നൽകുന്ന ദേശീയ അവാർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ സേഫ് കൊല്ലം പദ്ധതിയെയും ഉൾപ്പെടുത്തി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏക പദ്ധതിയാണിത് ജില്ലയിലെ സാമൂഹ്യ സുരക്ഷ ആരോഗ്യ പരിസ്ഥിതി വികസനം കുടിവെള്ളം റോഡ് സുരക്ഷയടക്കം അടിസ്ഥാന വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് സേഫ് കൊല്ലം നടപ്പാക്കുന്നത് വിക്റ്റേഴ്സ് ചാനൽ വഴി ഓൺലൈൻ ക്ലാസുകൾ ഇന്ന് സംപ്രേഷണം ആരംഭിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും സംവിധാനത്തിലൂടെ ഇതിൽ പങ്കാളികളാകാൻ സൌകര്യം ഉറപ്പുവരുത്തും ഇതിനകം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് ടാബ്ലറ്റോ മൊബൈലോ ടെലിവിഷനോ നൽകിയതായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ കെ എ ബിനുമോൻ പറഞ്ഞു ഇത്തരം സംവിധാനങ്ങളില്ലാത്ത നാലായിരം കുട്ടികൾ ജില്ലയിൽ ഉണ്ടെന്നാണ് കണക്ക് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കേരള തീരത്തും ലക്ഷദ്വീപിലും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് ദുരന്ത നിവാരണ കൺട്രോൾ റൂം മുന്നറിയിപ്പ് നൽകി ലോക സംഗീത ദിനത്തിൽ ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് സംഗീത ആൽബം പുറത്തിറക്കി ജീവിതം തന്നെ ലഹരി എന്ന പേരിലാണ് ആൽബം കോവിഡ് കാലത്ത് ലഹരിവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം യുവാക്കളിലെ മാനസിക സംഘർഷം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് വിമുക്തി മിഷൻ ആൽബം തയ്യാറാക്കിയത് കൊട്ടിയൂർ വൈശാഖോത്സവം ചടങ്ങുകളിൽ മാത്രം ഒതുക്കിയ വൈശാഖോത്സവം തൃക്കലശാട്ടത്തോടെയാണ് പൂർത്തിയായത് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കോഴിക്കോട് സൌത്ത് ബീച്ചിൽ കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന തമിഴ് കുടുംബത്തിന്റെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകി ദൃശ്യമാധ്യമ വാർത്തയെ തുടർന്ന് കമ്മീഷൻ സ്വമേധ്യ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ യോഗ പ്രതീക്ഷയുടെ കിരണവും കവചവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനതല യോഗാ ദിനാചരണം രാവിലെ എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് മേൽ പ്രായക്കാരായ എല്ലാവർക്കും സൌജന്യ കോവിഡ് വാക്സിൻ നൽകുന്ന പുതിയ ഘട്ടം ഇന്നാരംഭിക്കും കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് രാമനാട്ടുകരയ്ക്കടുത്ത് പുലർച്ചെ വാഹനാപകടം അഞ്ചുപേർ മരിച്ചതായി റിപ്പോർട്ട് യൂറോകപ്പ് ഫുട്ബോളിൽ ഇറ്റലിക്കും സ്വിറ്റ്സർലൻഡിനും വിജയം ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡ് രണ്ട് വിക്കറ്റിന് നൂറ്റി ഒന്ന് റൺസ് എടുത്തു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കെട്ടെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക കോഴിക്കോട്ടുനിന്ന് പ്രത്യേക വാർത്താ ബുളിൻ